ഹലോ, ഞാൻ ഐശ്വര്യ അനിൽകുമാർ. ഫെബ്രുവരി 3 റിലീസായ വെടിക്കെട്ട് സിനിമയിലെ നായികയാണ്. അപ്പോൾ എന്താ, വെടിക്കെട്ട് സിനിമ ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഞാൻ ഓഡിഷൻ വഴിയാണ് എത്തിയത്. ഞാൻ 2 വർഷം മുമ്പ് ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നു. പിന്നെ 2 വർഷത്തിന് ശേഷം അവർ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങിയപ്പോഴത്തേക്കും അതിനകത്തോട്ട് എന്നെ ഓഡിഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെയാണ് ഓഡിഷൻ പങ്കെടുക്കുന്നത്, അങ്ങനെ ഇന്നാവണത് പടത്തിലോട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയത് കാരണം ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമാണ് സിനിമ, കൊച്ചിലേ തൊട്ടുള്ള ആഗ്രഹമാണ് ഒരു സിനിമാ നടി ആവണമെന്ന്. അപ്പോൾ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയണ പോലെ ആയിരുന്നു നമ്മുടെ വെടിക്കെട്ടിലോട്ട് ഇന്നായപ്പോൾ. എന്താ പറയുക, നമ്മൾ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷനാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവർ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരണ ആ ഒരു സീൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര പേഴ്സണലി ഭയങ്കര പ്രൗഡാണ്. കാരണം അത്രയും ഗംഭീരമായ ഒരു പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ നല്ല നല്ല റിവ്യൂസാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം നല്ല രസമുള്ള പടമായിട്ട് തന്നെയാണ്. കണ്ടവരാരും ഇതുവരെ മോശമൊന്നും പറഞ്ഞിട്ടില്ല. അത് എല്ലാ കുടുംബ പ്രേക്ഷകർക്കും നന്നായിട്ട് ചിരിക്കാനുമുണ്ട്, ലാസ്റ്റ് കരയാനുണ്ട്. സാധാരണ ഞങ്ങളുടെ പടം ഭയങ്കര ഹ്യൂമർ പടമെന്നും പറഞ്ഞ ആളല്ല എല്ലാവരും പ്രതീക്ഷിക്കുക. ഇതിൽ ആവശ്യത്തിന് ഹ്യൂമർ ഉണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സെൻറ്റിമെൻറ്റ്സ് കയറി കൊളുത്തിയേക്കണോണ്ട് എല്ലാവരും സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. അതാണ് എൻ്റെ സത്യം. ആ അത് ഇഷ്ടമാണ്, പടം കാണ്, പടം കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ അത് ഞാൻ തന്നെ വാ, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നല്ലതാണ്, നല്ലതാണ്, നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇടദിവസം കിട്ടും ആളുണ്ട് പടത്തിന്. അത് തന്നെ അതിൻ്റെ ഗുഡ് റെസ്പോൺസ്. ഹ്യൂമർ ഈ പടത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ഹ്യൂമർ ഉണ്ട്. പക്ഷേ ഹ്യൂമറിനേക്കാളും കൂടുതൽ നല്ല സെൻറ്റിമെൻറ്റ്സ് പടത്തിൽ വർക്കൗട്ടായിട്ടുണ്ട്, ക്ലൈമാക്സ്. അപ്പോൾ പുറത്തിറങ്ങുന്ന ആളുകളെല്ലാവരും ആ ഒരു ഫീലിൽ, മറ്റേ ഹ്യൂമറൊക്കെ മറന്നുപോയി, എല്ലാവരും സെൻറ്റിമെൻറ്റ്സിലാണ് അഭിപ്രായം പറയുന്നത്. ഒന്നുമില്ല, രണ്ടുപേർക്കും ഈ സ്ക്രിപ്റ്റ് മനപ്പാടാക്കിയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു അങ്ങനെ ഒരു വലിയ ടാർഗറ്റായിരുന്നില്ല. പിന്നെ ഞാനും അവനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് പറയുമായിരുന്നു. അപ്പോൾ അവൻ ചെയ്യുമ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ ഫ്രണ്ടിലുണ്ടാവും, ഞാൻ ചെയ്യുമ്പോൾ അവനുണ്ടാവും. അങ്ങനെ തന്നെയാണ്. എല്ലാവരും പുതിയ ആളുകളല്ലേ, എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചു. ഒരാൾ പോലും എന്താ പറയുന്നത് മോശം അഭിനയിച്ചിട്ടില്ല. വളരെ നല്ല രസമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പലരും പലതായിട്ട്, ഇപ്പോൾ ഭഗത് ഇമ്മാനുവൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാദിർഷിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാർത്താണ്ഡൻ ചേട്ടൻ, ഡയറക്ടർ മാർത്താണ്ഡൻ ചേട്ടൻ, ലിജോ തദ്വസ്, അങ്ങനെ ആളുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരോട് ഒന്നേ പറയുള്ളൂ, അതായത് ഇപ്പോൾ ഈ സിനിമ വന്നപ്പോൾ എല്ലാ സിനിമകൾക്കും ഒരു സെക്ഷൻ നമ്മുടെ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. ഇപ്പം നെഗറ്റീവ് റിവ്യൂകളുടെ കാലമാണ്. നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിനും, പറയും ഞങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. അപ്പോൾ ശരിക്കും എന്നു മുതലാണ് നമ്മൾ മലയാളികൾ വേറൊരാളുടെ വാക്ക് കേട്ട് സിനിമ കാണാൻ തുടങ്ങിയത്? മലയാളികൾക്കറിയാം നല്ല സിനിമകൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്. അവനതിനുള്ള ബുദ്ധിയും വിവേചനവും ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു പടം കണ്ടിട്ട് കറക്റ്റ് കാര്യം. ഓക്കെ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മളെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടരുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ പടത്തിൻ്റെ അനൗൺസ് പ്രൊഡ്യൂസറും ഞങ്ങളും തമ്മിൽ അടിയെന്നും പറഞ്ഞിട്ടായിരുന്നു തമ്പനിയിൽ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആളാണ്, അതിലായിരിക്കും ആളുകൾ കൂടുതൽ കുത്തുന്നത്. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല, കാരണം പണിയെടുത്തിട്ടല്ലേ നിൽക്കുന്നത്. പണിയെടുത്തതിനെ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അല്ല ഞാൻ ജീവിച്ചത്. ഞാൻ 15-16 കൊല്ലമായിട്ട് ടി വിയിൽ എഴുത്തുകാരനായിട്ട് ജോലി ചെയ്തു, സ്റ്റേജുകളിൽ കലാബോലിൽ വർക്ക് ചെയ്തു. ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ ധൈര്യം എനിക്കുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾ ഇപ്പോൾ ഈ ഇതിനെ പറയുന്നത്, എൻ്റെ ജോലി നിങ്ങളിപ്പോൾ ഈ എന്നെ എടുക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ കാശുണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ധൈര്യം എനിക്ക് എന്നും ഉണ്ടാവും. അത് ഏത് പണിയാണെങ്കിലും ഞാൻ പണിയെടുക്കും. കുറ്റം പറഞ്ഞാൽ എന്തായാലും ജീവിക്കില്ല ആരുടെയും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇതിനെ ഒരു തരത്തിലും ഞാൻ എപ്പോഴും ചിന്തി കാണിക്കണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഓരോ ജോലിയാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ എന്നെ കുറ്റം പറയുന്നതാണ് താങ്കളുടെ ജോലിയെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ നല്ലതാണ് പറയണമെങ്കിൽ അത് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്ത് തരം ഇവർ പറയുന്നൊരു കാര്യം, വിമർശനം ഉണ്ടെങ്കിലേ നന്നാവൂ എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറയട്ടെ, വിമർശനം കൊണ്ടല്ല നമ്മളാരും നന്നായേക്കുന്നത്. അവനവൻ്റെ പിഴവുകൾ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് മാത്രമേ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുള്ളൂ. അത് വേറെ ആൾ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട, ശരിയല്ലേ? ഞാൻ കുഞ്ഞിനെ ജനിച്ചപ്പോൾ എന്നോട് നടനാവാൻ പറ്റില്ല എന്നാണ് വേറൊരാൾ പറഞ്ഞത്. അതെൻ്റെ വിമർശകനാണ്. ഓക്കെ, ഞാൻ അയാൾ പറഞ്ഞതും കേട്ടിരുന്നെങ്കിൽ ഞാൻ നടനാവുമായിരുന്നോ? ഇല്ല, അത്രേ ഉള്ളൂ. ഞാനിപ്പോഴും പറയുന്നത് വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട ഒരാൾ നന്നാവാനും ചീത്തവനും. അവനവൻ തന്നെയാണ് അവനവൻ്റെ തെറ്റ്. അവിടെ കുഴിയുണ്ട്, വീഴും. ഓക്കെ, പോയി നോക്കാം, ചിലപ്പോൾ വീണു. വീണ് കഴിഞ്ഞ് എണീറ്റിട്ട് കാര്യം മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. എടോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ആക്ച്വലി. ഒരു പ്രൊഡ്യൂസർ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്
ഒരു കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഭാര്യയുടെ പണി മാല പണയം വെച്ച് സ്വത്ത് കടന്ന് അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ഗാംബ്ലിംഗ് ആണ് ശരിക്കും അത്. അവൻ്റെ ഏറ്റവും വിലയേറിയ എല്ലാം കടപ്പാട്ടം വരുത്തിയിട്ടായിരിക്കും അവൻ ഇതിനുവേണ്ടി കാശ് മുടക്കുന്നത്. എവിടെയെങ്കിലും ഒരു കച്ചി തരുമ്പോൾ ഒരാൾ നല്ലത് പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കാണട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് തന്നെയാണ് നേരത്തെ ചോദിച്ചത്, കുറേ പേര് ചിലപ്പോൾ റിവ്യൂ ഇടുന്നത്. അത് അതിലൊരു ഒരു ആരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നല്ലത് പറയുന്നു, അത് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം അവന് അവൻ്റെ സ്വന്തം സിനിമ വിജയിക്കണം, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഈ റിവ്യൂ ഇടുന്നതുകൊണ്ട് ഒരു സിനിമയെ നന്നാക്കാൻ പറ്റില്ല, വിജയിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റും. അത് നിങ്ങൾ പ്രേക്ഷകരാണ് കണ്ട് തീരുമാനിക്കേണ്ടത്, നശിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത്. താങ്ക് യു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരുപാട് ആൾക്കാരുടെ സ്വപ്നവുമായി ഒരു സിനിമ ഇറങ്ങി, വെടിക്കെട്ട്. അതിലൊരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു ചിത്രമാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ഷിമോയും കോകുല മൂവീസും കൂടി ചേർന്നാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായൊരു സിനിമ നിങ്ങളുടെ മുന്നിലോട്ട് തന്നിരിക്കുകയാണ്. ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കാണാൻ ആൾക്കാർ വരുന്നില്ല. എന്തിനാണ് ഈ സിനിമയെ അവഗണിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ജാതി പറയുന്നു, പിന്നെ നന്മ പറയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ലോകത്ത് ഈ കേരളത്തിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ ആരും അവോയ്ഡ് ചെയ്യരുത്. ഈ സിനിമ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ആൾക്കാർ പറയുന്നത് കേട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്ര ആൾക്കാർ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. ആര് കണ്ടിട്ടും ഇന്നുവരെ ദോഷമെന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഇതിൻ്റെ പിന്നിലൊരു 300-400 പേരുടെ അധ്വാനം ഉണ്ട് ഈ സിനിമയുടെ പിന്നിൽ. ഞങ്ങൾ വളരെ വലിയൊരു ചലഞ്ചാണ് ഈ സിനിമയിലൂടെ എടുത്തത്. ഏകദേശം 200-ഓളം പുതിയ ആൾക്കാർ ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും ഇവരൊക്കെ പുതിയ ആൾക്കാരല്ല, അതിലും മനോഹരമായിട്ടാണ് ഇവർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇതിനും വരുന്നുണ്ട്. അതിപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും കുറേ പേര് പോസിറ്റീവും കുറേ പേര്, അത് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ആൾക്കാർ സിനിമയിൽ നിൽക്കുകയാണ്. അവരുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളാണ്. അവർക്ക് സാമ്പത്തികം കൊടുത്താൽ ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ അല്ല പോസിറ്റീവ് റിവ്യൂ പറയാം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളോട് പോലും കാശ് വഹിച്ചാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് വേണ്ടത്. ജനം തിയേറ്ററിൽ കയറി ജനം ആ പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് 10 പേരോട് പറഞ്ഞിട്ട് ആ വരുന്നതാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ വേണ്ടി റിവ്യൂ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഒരിക്കലും യോജിക്കില്ല. ഏതായാലും സിനിമാ സംഘടനകളെല്ലാം കൂടി കേരളത്തിലും, നേരത്തെ തമിഴ്നാട്ടിലായി കഴിഞ്ഞപ്പോൾ കേരളത്തിലും ആ തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് എന്നുള്ള പരിപാടി നമ്മൾ സിനിമയിൽ നിരോധിക്കുകയാണ്. ആ റിവ്യൂസ് കേട്ടുള്ള ആൾക്കാർ സിനിമ കാണുന്നത്, സിനിമ കണ്ട് തന്നെ വേണം വിലയിരുത്താൻ. എല്ലാവരും ഈ ആൾക്കാർ പറയുന്നത് കേട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സിനിമ എല്ലാവരും കണ്ട് തന്നെ വിലയിരുത്തുക. ആരെങ്കിലും പറയുന്ന കേട്ട് പലരുടെ പിന്നിലും സാമ്പത്തിക ഉദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രിയും നിലനിൽക്കുന്നത്.